വയനാട് ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല സ്കൂൾ പുനർനിർമ്മിക്കുന്നത് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ രൂപരേഖ ആയ ശേഷമായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മേപ്പാടി സ്കൂളിൽ താൽക്കാലികമായി വിദ്യാഭ്യാസം നൽകുന്ന കാര്യം മുഖ്യ പരിഗണനയിലുണ്ടെന്നും കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. രണ്ട് സ്കൂളുകളിലെ ഓണപരീക്ഷകൾ മാറ്റിവെച്ചു. ദുരന്ത ബാധിത മേഖല സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. കുട്ടികളുടെ സ്കൂൾ ഗതാഗതത്തിന് KSRTC സഹായം തേടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. കമ്പ്യൂട്ടർ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് കൈറ്റ് വഴി കമ്പ്യൂട്ടർ നൽകും. ദുരന്തം ബാധിച്ച രണ്ട് സ്കൂളുകളിലും പരീക്ഷ മാറ്റിവെച്ചതായി മന്ത്രി അറിയിച്ചു. പരീക്ഷ മാറ്റിവെക്കേണ്ട മറ്റ് സ്കൂളുകളുണ്ടെങ്കിൽ അതും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ കാണാതാവുകയോ മരണപ്പെടുകയോ ചെയ്ത കുട്ടികളുടെ എണ്ണം 53. 18 പേർ മരണമടഞ്ഞു. 35 പേരെ കാണാനില്ല. GVHSS വെള്ളാർമല, GLPS മുണ്ടക്കൈ എന്നീ സ്കൂളുകൾക്കാണ് വലിയ നാശമുണ്ടായിരിക്കുന്നത്. മുണ്ടക്കൈ LP സ്കൂളിൽ 73 കുട്ടികളും വെള്ളാർമല ഹൈസ്കൂളിൽ 497 കുട്ടികളും വെള്ളാർമല VHSEയിൽ 88 കുട്ടികളുമാണുള്ളത്. രണ്ട് സ്കൂളിലെയും കുട്ടികളെ മേപ്പാടി സ്കൂളിലേക്ക് മാറ്റും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ പുനർനിർമ്മിച്ചു നൽകും. ടൗൺഷിപ്പിന്റെ കാര്യം കൂടി അറിഞ്ഞ ശേഷമാകും ഇതിൽ തീരുമാനമുണ്ടാകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. GLPS മുണ്ടക്കൈയുടെ നിർമ്മാണ പ്രവർത്തനം ശ്രീ മോഹൻലാൽ ഏറ്റെടുക്കാമെന്ന് പറയുകയും അദ്ദേഹം 3 കോടി രൂപ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സഹകരിക്കാമെന്ന് പറയത്തുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് തന്നെ സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്കൂളിൽ ഫർണിച്ചറിൻ്റെ കുറവുണ്ട്. ഇപ്പോൾ ഉള്ള ആ ഫർണിച്ചർ വാങ്ങണം. ഫർണിച്ചർ ആവശ്യമായ ഫർണിച്ചർ വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദുരന്തം കൂടുതൽ ബാധിച്ച രണ്ട് സ്കൂളുകളിൽ നടക്കാൻ പോകുന്ന പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ തയ്യാറാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. പാഠപുസ്തകങ്ങളുടെ പ്രിന്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായവർക്ക് ലഭ്യമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതിനായി 3 ജില്ലകളിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവലോകന യോഗത്തിന് ശേഷം ക്യാമ്പിൽ കഴിയുന്നവരെയും മന്ത്രി സന്ദർശിച്ചു. അമൃത ന്യൂസ്, വയനാട്.